മാവേലിക്കര താലൂക്ക് യൂണിയൻ ഭരണസമിതി പിരിച്ചുവിട്ട സംഭവത്തിൽ പ്രതികരിക്കാതെ NSS. ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം ഒരുക്കിയതിന് പിന്നാലെയാണ് ഭരണസമിതിക്കെതിരെ നടപടിയെടുത്തത്. NSS താലൂക്ക് യൂണിയൻ ഓഫീസിലെത്തിയ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം ഒരുക്കിയതാണ് NSS നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി കമ്മിറ്റി അംഗങ്ങളുടെ രാജി എഴുതി വാങ്ങുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണെന്ന NSS വാദം പൊള്ളയാണെന്ന് യൂണിയൻ മുൻ പ്രസിഡന്റ് ആരോപിച്ചു. ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള നിർദ്ദേശമെന്നും അഡ്വക്കേറ്റ് ടി കെ പ്രസാദ് പറഞ്ഞു. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP വോട്ട് ചെയ്യണമെന്നും അല്ലാത്ത മണ്ഡലങ്ങളിൽ UDF വോട്ട് ചെയ്യണമെന്നും ഒരു ധാരണ ഉണ്ടായിരുന്നു. അറിയും, കത്ത് രേഖാമൂലമൊന്നുമില്ല, എല്ലാം മോറൽ അറിയിപ്പുകളും ടെലിഫോണിക് മെസ്സേജുകളും ഒക്കെ ഉള്ളു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സമദൂരമെന്നായിരുന്നു NSS പരസ്യ നിലപാട്. എന്നാൽ രഹസ്യമായി ഓരോ മണ്ഡലത്തിലും NSS സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും TK പ്രസാദ് പറഞ്ഞു. പിരിച്ചുവിട്ട ഭരണസമിതിക്ക് പകരം തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാവേലിക്കരയിൽ 5-അംഗ അഡ്ഹോക് കമ്മിറ്റിയെ NSS നേതൃത്വം നിയമിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.